ിന്റെ കണ്ണാടിക്കല്ല് വീട്ടിൽ നിന്ന് കിരൺ പി എൽ ആണ് ചേരുന്ന. കിരൺ ഇന്ന് റഡാർ അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് വിശദമായ ഒരു പരിശോധനയാണ് നടക്കുക. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത്? അമ്പിളി, ഇപ്പോഴും തികഞ്ഞ പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 5:30 തെരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 6:30 തുടങ്ങുമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും തുടങ്ങിയിട്ടില്ല, ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇതൊക്കെ ഇവർ കാത്തിരിക്കുന്നു. കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞു, 5-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഏതായാലും അർജുൻ്റെ സഹോദരിമാരും ഭാര്യയൊക്കെ നമുക്കൊപ്പം ഉണ്ട്. ഇപ്പം തെരച്ചിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്, പക്ഷേ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ തെരച്ചിൽ നിങ്ങൾ സംതൃപ്തരാണോ? അല്ല, നമ്മൾ 4 ദിവസം കഴിഞ്ഞ് ഇന്നത്തേക്കിപ്പം 96 മണിക്കൂറായി ഇത് സംഭവം നടന്നിട്ട്. ഇനിയിപ്പോൾ എന്ത് പ്രതീക്ഷയിലാണ് കാത്തിരിക്കേണ്ടതെന്ന് അറിയില്ല. ഇത് അധികൃതരൊക്കെ അറിയിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അവിടെ റെസ്ക്യൂ നടക്കുന്നതിലൊരു തൃപ്തരാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ മറ്റു വഴികൾ നോക്കിയത്. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും ഇപ്പോഴും ആ തെരച്ചിലിൽ ഒരു ഭയങ്കര ലാഗിങ് വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ നിങ്ങൾ തെരച്ചിൽ നിർത്തരുതെന്ന് ആവശ്യപ്പെടുന്നു, പക്ഷേ നിർത്തിവെക്കേണ്ട, അവർ പറയുന്നത് മഴ കാരണമാണെന്നാണ് പറയുന്നത്. ഈ അവർ പറയുന്ന കാരണങ്ങളൊക്കെ തൃപ്തികരമാണ്? അല്ല, തൃപ്തികരമല്ല. ഇനി ഏത് തരത്തിലുള്ള തെരച്ചിൽ? ഇപ്പം സൈന്യത്തിന്റെ വരണം എന്നുള്ളൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, ഇനി നിങ്ങൾ എന്താണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. റഡാർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ 3 ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് ഇത്രയും പ്രശ്നങ്ങളും നമ്മൾ കാണിച്ചിട്ട് കൂടി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ എന്തെങ്കിലും ഒരു റെസ്ക്യൂ എന്നുള്ള രീതിയിൽ അവിടെ ഒരു മാറ്റം വന്നത് തെരച്ചിലിൽ. പക്ഷേ അത് കുറച്ച് നേരത്തെ ആണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ അവിടെ ആളുണ്ട് എന്നുള്ളത് നമ്മൾ അവരെ ഇൻഫോം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയായി. അവിടെയുള്ള ആളുകൾ അത് കേൾക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് ഇത്ര ലാഗിങ് വന്നത്. ഇനിയെങ്കിലും കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കി, ഇന്നും കൂടി കിട്ടിയില്ല പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്ത് വിചാരിച്ചിട്ടൊക്കെ കാത്തിരിക്കുക. ഇത് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ പ്രതീക്ഷിനും എല്ലാവരും ഇടപെട്ടു, ഇന്നലെ രാത്രിയും കൂടി നമുക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ ഇനി വാർത്തകൾ വന്നതിന് ശേഷമാണൊന്ന് വീണ്ടും അവർ തെരച്ചിലൊക്കെ ഒന്ന് ഊർജിതമാക്കിയല്ലേ? അതുവരെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു. അവർ രണ്ട് ഹിറ്റാച്ചി വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നുണ്ട്, അപ്പുറ സൈഡിലും അതേമാതിരി. വേറെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളൊന്നും അവിടെ നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ നമ്മുടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ? അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ അവരുടെ ഒരു? ഇന്നലെ ഇപ്പോൾ ഇങ്ങനത്തെ പ്രഷറും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ നമ്മളെ വിളിച്ചു. പോലീസിൽ FIR ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ ഇപ്പം രാത്രി 10:30 ഇപ്പോൾ അനിയനെ വിളിച്ചപ്പം അവൻ സ്റ്റേഷനിൽ FIR ഇത് ചെയ്യാനുള്ള കംപ്ലയിൻ്റ് എഴുതി കൊണ്ടിരിക്കുമായിരുന്നു പറഞ്ഞു. അവരും പറഞ്ഞത് അവർക്ക് ഇതുവരെ അങ്ങനെയൊന്നും കിട്ടിയില്ല എന്നാണ്. പക്ഷേ എത്തിയ സമയം മുതൽ നമ്മളിവിടുന്ന് പോയ ടീം 17-ാം തീയതി രാവിലെ ഉച്ചയ്ക്കൊക്കെ വൈകിട്ടും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഉച്ചയാകുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ സ്റ്റേഷനിലാണ്, വൈകുന്നേരം സ്റ്റേഷനിലാണ്. അപ്പോഴൊക്കെ അവരെ ഇൻഫോം ചെയ്തിട്ടും അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഒരുപാട് പേരുടെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മിസ്സിങ് കേസിനൊക്കെ എടുക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നത്. പിന്നെ തലേദിവസം രാത്രി അനിയത്തി വിളിച്ചപ്പോഴും അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അർജുൻ മിസ്സിങ് ആണെന്നുള്ള. അന്നൊന്നും അവർ FIR ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അവിടുത്തെ പോലെ FIR ഇട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ അവർ നിഷേധിച്ചു, അവർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവർ അവരുടെ ഭാഗം സൈഡ് ക്ലിയർ ആക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം. നമ്മുടെ അധികൃതർ ഇപ്പം മന്ത്രി അടക്കം പറഞ്ഞത് ഇന്നലെയാണ് അവരൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നത്. നിങ്ങൾ മുമ്പ് ഇത്തരത്തിൽ പരാതികളൊക്കെ ഇവർക്കൊക്കെ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിന് ആർക്കെങ്കിലും അയച്ചിരുന്നോ? സാർ, നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ട്രക്ക് മിസ്സാവുമെന്ന് പറയുമ്പോൾ അവിടെ പല പോസിബിലിറ്റീസ് ഉണ്ട്. മണ്ണിനടിയിൽ അവിടെ പെട്ടിട്ടില്ല, അവിടെ കുറച്ച് ഭാഗമേ പെട്ടിട്ടുള്ളൂ, അതെല്ലാം ക്ലിയർ ആയി എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ആ ന്യൂസ് എന്നൊക്കെ വന്നത്. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ കുറേ പേര് പറയുന്ന അവിടെ ട്രക്ക് കുറേ വണ്ടികളൊക്കെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം കട്ടായത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വിളിച്ച് ഓഫായിരിക്കും. മേ ബി അവൻ മറ്റ് സ്ഥലത്തുണ്ടാവും. പിന്നെ ചില ആളുകളൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അവനെ കണ്ടിട്ടുണ്ട്, അവൻ ഈ റൂട്ട് പാസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നത്. രാത്രിയായിട്ട് അതായത് ഒരു 5-10 മണിക്കൂർ വരെ അവൻ എങ്ങനെയെങ്കിലും മാറിയിരുന്നാലും ഇച്ചിരി ജീവൻ, അതായത് അവന് ഓക്കെ ആണെങ്കിൽ അവ എങ്ങനെയെങ്കിലും നമ്മളെ വീട്ടുകാരായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യും. വൈഫിനെ വിളിക്കും, എൻ്റെ അമ്മേനെ വിളിക്കും. അമ്മേനെ വിളിക്കാതെ ഒരു ദിവസം കഴിക്കണം. എല്ലാവർക്കും അമ്മേൻ്റെ ഒരു ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അവർ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും അമ്മയായിട്ട് എല്ലാവരും കീപ്പ് ഇൻ ടച്ച് ആണ്. അപ്പം ഇച്ചിരി അതാണ് ഇവർക്കൊക്കെ, അമ്മയ്ക്ക് അത്രയും ഇത്. എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവൻ തിരിച്ച് വിളിക്കും. പിന്നീട് ഞങ്ങൾ വിശ്വസിക്കേണ്ടി വരികയാണ് മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ളത്.
പിന്നെ അവിടെ അവർ ക്ലിയർ ചെയ്ത് പറഞ്ഞാലും ഹസ്ബൻഡൊക്കെ അവിടെ എത്തിയതിന് ശേഷമാണ് പറയുന്നത് അവിടെ ഇനി ഒരുപാട് ഏരിയ ക്ലിയർ ചെയ്യാണ്ട്, അവിടെ ലോക്കൽസൊക്കെ പറയുന്ന ഒരുപാട് ഏരിയ ക്ലിയർ ചെയ്യാണ്ട്. പിന്നെ ആദ്യത്തെ വിറ്റ്നസ് പറഞ്ഞിട്ട് കുറേ ട്രക്കുകളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ വിശ്വസിക്കേണ്ടി വരികയാണ്, ജി പി എസിൻ്റെ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് അത് അവിടെ തന്നെയാണെന്ന് മനസ്സിലാവുന്നത്. അഭിരാമിയാണ് തോന്നുന്നത് ഫോൺ ചെയ്തത് ലാസ്റ്റ് ആയിട്ട്, അത് കഴിഞ്ഞ ദിവസം റിംഗ് ചെയ്താണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. ഏട്ടമ്മടേക്ക് എന്നും വിളിക്കും, ഞങ്ങളോട് എല്ലാരോടും സംസാരിക്കും, ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ് ഏട്ടൻ ഞങ്ങളോട് ഒരുമിച്ച് സംസാരിക്കൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉറപ്പേട്ടം വരും. ഏട്ടന് ആ ഡിസാസ്റ്റർ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏട്ടൻ എന്തായാലും എടുത്തും, ഇച്ചിരി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഏട്ടൻ സർവൈവ് ചെയ്ത് വരും. കാരണം ഏട്ടൻ അത്രയും ഫാമിലി മാനാണ്, മോന്, അച്ഛൻ, അമ്മ, ഞങ്ങൾ നാല് മക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഇമോഷൻ കൂടുതലാണ്. എന്തായാലും ഏട്ടൻ വരും, ഇപ്പോഴും ഞാൻ ആ വിശ്വാസത്തിലുള്ളത്. കൂടുതൽ ഇതിന് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇന്ന് എന്തായാലും ഏട്ടനെ കിട്ടണം ഞങ്ങൾക്ക്. ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ മാക്സിമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അച്ഛൻ തന്നെ അച്ഛനോട് സംസാരിച്ച അച്ഛൻ പറഞ്ഞത് അച്ഛനും അസുഖം വന്നപ്പോഴാണ് ഏട്ടൻ ഇതിലേക്ക് ഇറങ്ങി. അത് ഞങ്ങൾ ഭയങ്കര ബേസിക്കലി ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. നാല് മക്കളും അച്ഛന് കൂലിപ്പണി, അച്ഛൻ നമ്മുടെ കിണറിനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പരിക്കൊക്കെ പറ്റിയിട്ട് ഒരുപാട് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയം മുതൽ പത്രം ഇടാൻ പോയിട്ടും അല്ലെങ്കിൽ അടുത്തുള്ള കട ഓപ്പൺ ചെയ്തിട്ടും നമ്മളെ ഫാമിലിന് അത്രയും ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഫാമിലിനെ എത്തിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ താങ്ങിയരെയാണ് നമ്മളെ കുടുംബം ഇങ്ങനെ ഒരു നിലയിലേക്ക് വന്നത്. അവൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒക്കെ ജോലി കിട്ടി, നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ അതുവരെ നമ്മുടെ ഫാമിലീൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഫുള്ളി ബേസ്ഡ് ഓൺ ഹിം. അമ്പിളി, അതാണ് ഇവരൊക്കെ പറയുന്നത്. അവരുടെ അവർ തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇപ്പോഴും. ഈ പറഞ്ഞതുപോലെ നേരത്തെ ആ അഞ്ചു സംസാരിച്ചതുപോലെ കുറെ വൈകി ഈ രക്ഷാപ്രവർത്തനം ഇത്ര ഊർജിതമാക്കാൻ തുടങ്ങിയതെങ്കിലും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കാരണം അർജുൻ ഈ പറഞ്ഞതുപോലെ ഈ കുടുംബത്തെ ഒറ്റയ്ക്ക് ചുമലേറ്റിയ ഒരാളാണ്. അതിന്റെ ഒരു തീവ്രത അല്ലെങ്കിൽ ഒരു പവർ. ശരി, കിരൺ.